എനിക്ക് വളരെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയെല്ലാവരെയും ഒരുമിച്ച് നമ്മളുടെ അറിയിക്കുന്നത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കിട്ടുന്നു. ഇതുപോലെ നോക്കുന്ന കുടുംബമായിട്ട് വരാൻ സ്നേഹമുള്ള നിയോഗിക്കുക സഭാഷണം പിന്നെ കാണാൻ പറ്റി എനിക്കൊത്തിരി ഒരുപാട് നാളുകൾക്ക് ശേഷമായി ഇതിനൊരു സഹായത്തിന് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മറക്കാൻ പറ്റാത്ത ആത്മീയ അനുഭവങ്ങളുടെ ദിവസങ്ങളായിരുന്നത്. എവിടേക്കോ ദൈവം പുതിയ ചില കാര്യങ്ങൾ തുടങ്ങുന്ന സന്ദർഭങ്ങളായിരുന്നു. ഞങ്ങൾക്ക് ദൈവം ഈ കൂട്ടത്തെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഓൾറെഡി സ്വന്തം നിർണയിച്ചിട്ടുണ്ട്. നാം അതിലേക്ക് നടന്നു നീങ്ങുന്ന ദിവസങ്ങളാണ്. ഒരു വലിയ വിശാലതയിലേക്കും ശ്രേഷ്ഠമായ നവോത്ഥാനത്തിലേക്കും ദൈവം നിങ്ങളെ കൊണ്ടുപോകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയിൽ പണി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുന്നില്ല. സഭ പണിയുന്നത് കൃത്യദാസനല്ല, സഭ പണിയുന്നത് ഒരു ദൈവദാസനും ദൈവ പൈതലുമല്ല. സഭ പണിയുന്നത് സഭയുടെ ഉടമസ്ഥനെ യേശുവിന് മാത്രമേ ഇത് പണിയാൻ പറ്റൂ. പഴയ നിയമസഭയും പുതിയ നിയമസഭയും തമ്മിലുള്ള വ്യത്യാസം, പഴയ നിയമസഭ നയിക്കുന്നത് ഒരു അഭിഷിക്തനായിരുന്നു, അതിനെ സംഘം എന്നും കോൺഗ്രിഗേഷൻ എന്നൊക്കെയാണ് പഴയ നിയമത്തിൽ വിളിച്ചുകൊണ്ടിരുന്നത്. സഭ ആരംഭിച്ചത് പെന്തിക്കോസ് നാളിലാണ് നമ്മൾ പറയും, അല്ല, നമ്മൾ ഈ കാണുന്ന സഭ ആരംഭിച്ചത്. സഭ എന്ന കോൺസെപ്റ്റ് ദൈവത്തിന് ആരംഭിച്ചത് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് അവിടെ തുടങ്ങി. ആ ചർച്ച് ഓൾഡ് ടെസ്റ്റമെന്റിന്റെ വെളിച്ചത്തിൽ, പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ജനങ്ങളുടെ കൂട്ടമായിരുന്നു സഭ. മരുഭൂമിയിലായിരുന്ന ജനത്തെ നോക്കി ദൈവം പറയുന്നു, മരുഭൂമിയിലെ സഭ, കോൺഗ്രിഗേഷൻ, വിശുദ്ധ ജനം. പക്ഷെ പുതിയ നിയമം വന്നപ്പോ സഭ ഒരു ഓർഗാനിക് സിസ്റ്റമായി മാറി. ഓർഗാനിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെറും കുറച്ച് ആളുകളുടെ കൂട്ടം അല്ല സഭ. സഭ ഒരു ശരീരത്തിന്റെ ഭാഗമായി. ആ വെളിപ്പാട് ഭൂമിയിൽ ദൈവം കൊണ്ടുവന്നത് 12 അപ്പോസ്തലന്മാരിലൂടെയല്ല. ആ വെളിപ്പാട് ദൈവം ഭൂമിക്ക് കൈമാറിയത് അപ്പോസ്തലനായ പൗലോസിലൂടെയാണ്. അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ടത് നമ്മൾ പറയുന്ന പോലെ സുവിശേഷമാരും പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചത് ഒരു സുവിശേഷ യോഗത്തിനല്ല. ക്രിസ്തുവേശുവിന്റെ സഭയെ ഉപദ്രവിപ്പാൻ അധികാരപത്രവും വാങ്ങി പുറപ്പെട്ട ഒരു മാഫിയ തലവനായിട്ട് പോകുമ്പോൾ വഴിയിൽ വെച്ച് ദൈവം കുഞ്ഞാടിന് വെളിച്ചം അവന്റെ പുറത്തു. ദൈവത്തിന്റെ വെളിച്ചം, ആമേൻ. ദൈവത്തിന്റെ വെളിച്ചം പ്രസംഗം. യേശുവിനെ കൈ ഉയർത്തി സ്വീകരിക്കാൻ പറയാൻ ആരില്ല. ഒറ്റ വെളിച്ചത്തിൽ ഈ കണ്ണ പോയി. പക്ഷെ ഈ കണ്ണടഞ്ഞ നിമിഷം ദൈവം അവന്റെ അകക്കണ്ണ് തുറന്നു. അകക്കണ്ണ് തുറന്നപ്പോ അവന്റെ നാവും തുറന്നു അവൻ വിളിച്ചു.
കണ്ട് വാ തുറന്നപ്പോഴാ കണ്ണടഞ്ഞു പോയത്. അതറിയാം ഏതാ അകക്കണ്ണടഞ്ഞു പോയി പുറക്കണ്ണ് തുറന്നു. എപ്പോഴാണ് ആദമിന്റെയും മകളുടെയും കാലത്ത് നന്മതിന്മയുടെ ഫലം തിന്നാൻ വാ തുറന്നു. അന്ന് ഈ കണ്ണ് തുറന്നു, ആ കണ്ണടഞ്ഞു. ഡമസ്കോസിന്റെ തെരുവിൽ ഒറിജിനൽ വെളിച്ചം പുറത്തു വിട്ടപ്പോ ഈ കണ്ണടഞ്ഞു, അകക്കണ്ണ് തുറന്നു. അകക്കണ്ണ് തുറന്നിട്ട് വായി തുറന്ന് ഇങ്ങനെ പറഞ്ഞു, നീ ആരാകുന്നു കർത്താവേ, നീ ആരാകുന്നു കർത്താവേ. യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത നീ വിശേഷ പ്രശ്നമൊന്നും കേട്ടില്ല. പക്ഷെ വാ തുറന്ന് വിളിച്ചോണ്ട് കർത്താവേ. എനിക്കെങ്ങനെ മനസ്സിലായി ഇത് കർത്താവാണ്? വീണ വെളിച്ചം അവന്റെ അകത്ത് ബോധ്യം വരുത്തി, ഇത് കർത്താവാണ്. അവിടെ നിന്നൊരു മറുപടി വന്നു, നീ ഉപദ്രവിക്കുന്ന യേശു. അന്ന് മനസ്സിലായി ക്രിസ്തുവിന്റെ സഭ വെറും കൂട്ടായ്മയല്ല. അന്ന് ആ തെരുവിൽ വെച്ച് മനസ്സിലായി ക്രിസ്തുവിന്റെ സഭ പത്ത് പേരുടെ കൂട്ടമല്ല, ക്രിസ്തുവിന്റെ സഭ നാല് കെട്ടിനകത്ത് കൂടുന്ന കുറച്ച് ജനക്കൂട്ടമല്ല, ക്രിസ്തുവിന്റെ സഭയും ക്രിസ്തു ഒന്നാണ്. എങ്ങനെ പൗലോസിനെ നിനക്കത് മനസ്സിലാക്കി ചോദിച്ച മറുപടി, ഞാൻ ഉപദ്രവിച്ചത് ക്രിസ്തുവിനെയാണ്, പക്ഷെ കൊണ്ടത് ക്രിസ്തുവിനാണ്. ക്രിസ്തുവിനായി തോന്നുമ്പോൾ ക്രിസ്തുവിന് നോവണമെങ്കിൽ അവർ രണ്ടുപേരും രണ്ടല്ല, അവർ രണ്ടുപേരും ഒരാളാണ്. നമ്മിരിക്കുന്ന മുഴുവൻ ആളുകളും അറിയേണ്ട സത്യം, നമ്മുടെ സഭയുടെ പേരെന്തായിക്കോട്ടെ, രജിസ്ട്രേഷൻ നമ്പർ എന്തായിക്കോട്ടെ, തലവനാരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളും ഞാനും ദൈവവും നമ്മുടെ ബന്ധം ക്രിസ്തു ശരീരവും ക്രിസ്തു അവന്റെ ശരീരവും എന്ന സഭ. കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നു. നമ്മള് കൂട്ടായ്മ മെമ്പർഷിപ്പ് ബന്ധങ്ങൾ എന്ന അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നാം എന്ന് നാം അറിയുന്ന നിമിഷം നമ്മൾ ഒരുമിച്ച് ഫംഗ്ഷനാകാത്തോ, ഒരുമിച്ച് ഫംഗ്ഷനാകും. ഇവിടെ ചെറിയവരുമില്ല, വലിയവരുമില്ല, ഇവിടെ എല്ലാവരും ക്രിസ്തുവിൽ തുല്യരാണ്. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിക്കേ, മോടി വരുത്തേണ്ട അംഗങ്ങളുണ്ട്, മോടി വരുത്തേണ്ട അവയവങ്ങളുണ്ട്. പ്രയോജനമുണ്ടെന്ന് നമ്മൾ ഒത്തിരി പറയുന്ന അവയവങ്ങളുണ്ട്, ഒരു പ്രയോജനമില്ലെന്ന് തോന്നുന്ന അവയവങ്ങളും എല്ലാം ഈ ശരീരത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഒരു ശരീരത്തിന്റെ അവയവും ശരീരത്തിന് അധികം പറ്റല്ല, അതില്ലാതെ ഈ ശരീരത്തിന് ഫംഗ്ഷൻ ആകാനും പറ്റില്ല. എന്നോട് കർത്താവ് പറഞ്ഞ ഒരു വലിയ വെളിപ്പാട്, എന്ത് ടൈമിൽ ദൈവം തന്റെ സഭയെ ഒരുമിച്ച് ഫംഗ്ഷൻ ആക്കണം, തല മുതൽ പാദം വരെ പ്രവർത്തിക്കണം, അത് ലോകരാജ്യങ്ങളെ കീഴ്മേൽ മറിക്കും. ഏതോ ഒരാൾ പ്രവർത്തിക്കുന്നു, ബാക്കിയുള്ളവർ അത് കാണുന്നു എന്ന നിലയിലുള്ള തിയേറ്റർ സംവിധാനമല്ല സഭ. തിയേറ്റർ എന്ന് പറഞ്ഞാൽ ജനം വരുന്നു, പ്ലേ നടക്കുന്നത് സ്ക്രീനില്ല, സ്ക്രീനിൽ എന്തൊക്കെയോ ചെയ്യുന്നു, ജനം വാച്ച് ചെയ്യുന്നു. ഇതല്ല ചർച്ച്. ചർച്ച് ചെറിയ വലിയതും മുഴുവൻ ഒരുമിച്ച് ചെയ്യുന്നു. കടകട എന്ന ഈ പട്ടണത്തിൽ അങ്ങനെ ഒരു ബഹുശരീരം അതിന് നേരെ നിൽക്കാൻ തന്റെ ഇടമുള്ള ഇന്നാട്ടിലെ മൊത്തം ചെറുതങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റുവന്നാലും ആ ചർച്ചിനെ തുടത്തില്ല, നരകപ്പാളം അതിന്റെ മുമ്പിൽ താഴ്വില്ല. ഒരു ഫുൾ ബോഡി എഴുന്നേറ്റ് വരാൻ പോവാ. പണ്ട് പാളയത്തിന്റെ നടുവിൽ യുദ്ധം, ഫലസ്തീനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു താഴ്വരയിൽ ഒരു മനുഷ്യരെ എഴുന്നേറ്റ് 10-15 അടി ഹൈറ്റ് ഉണ്ട്,
15 അടി ഹൈറ്റൊക്കെ ഉള്ള ഒരു മനുഷ്യനെ നോക്കി, ഒരു 6 അടി ഹൈറ്റ് ഉള്ള ആള് വന്നാലേ നമ്മൾ മൊത്തം ആളുകൾ തൊട്ടു. 15 അടി ഹൈറ്റ് ഉള്ള ഒരാളൊക്കെ വന്ന എട്ടി താഴെ വീഴുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു 10-15 അടി നീളമുള്ള ഒരു പേനാക്കത്തിയുമായിട്ട് കാട്ടാക്കട നിന്ന്, കാട്ടാക്കടയിലെ ഏറ്റവും വലിയ ഗുണ്ടതാണ് ഗുണ്ട പോലെ. ഒരു ബോഡി അങ്ങോട്ട്, ഒരു ഇത്ര ഹൈറ്റുള്ള ഒരു ബോഡി എഴുന്നേറ്റ് നിന്നപ്പോ എനിക്ക് പേടിയല്ല, എനിക്ക് സങ്കടം തോന്നിയത്. ഒരു മനുഷ്യൻ 40 ദിവസം നിന്നുകൊണ്ട് വെല്ലുവിളിക്കുക, ധൈര്യമുള്ളവന്മാർ വാഴും, വാളും പരിചയും എന്തെല്ലാം ഉണ്ടോ എല്ലാം കൂടെ മറുഭാഗത്ത് ആളുകൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ എഴുന്നേറ്റ് നിൽക്കുക, വെറുതെ വാഴ നനയ്ക്കരുത്. രാമന്മാരുടെ മുട്ടുകാല് ഞാൻ അതിന്റെ പോസിറ്റീവ് സൈഡ് എഫക്ട് എടുക്കാം. ഈ ബോഡി എന്താണ്, ഈ ബോഡി ഉണ്ടല്ലോ, ഇതൊരു ബോഡി ഇതങ്ങോട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഗോലിയാത്തിന്റെ 4 മടങ്ങ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ഒന്നിന്റെ പുറത്തൊന്ന് നിന്നാലേ ഇത് ബോഡി കാണും. എല്ലാം മൂളി കയറണം എന്ന് പറയുമ്പോഴാണ് ബോഡി ആകാൻ പറ്റുന്നത്. വിരളാകാൻ ആർക്കെങ്കിലും പറ്റും, ഞാൻ വേണേ തലയാണ് പണ്ട് അങ്ങനെ നിന്നപ്പോൾ ഒരു പാളയത്തിനകത്ത് പരക്കപ്പാച്ച ഉണ്ടായതുപോലെ മിശിഹായുടെ ശരീരം എഴുന്നേൽക്കുമ്പോ ഓടുന്നത് മക്കൾ കാണാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്ന നമുക്ക് സമയം വളരെ പരിമിതമാണ്. സന്ദേശത്തിന്റെ ദൈർഘ്യവും കൂടുതലാണ്, മെസ്സേജ് ദൈർഘ്യമുള്ളതും സമയം കുറവുള്ളതും ദാഹ ജനത്തിന് പറയാനുള്ള പൊതി എനിക്ക് ഇതെല്ലാം കൂടെ എങ്ങനെ ഒന്ന് തീർക്കുമെന്ന് ഞാൻ ശ്രമിക്കാം. ഇനി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ പുതിയ നിയമത്തിൽ ഏറ്റവും മഹത്വമുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും മറന്നു പോകാതെ ചില ആളുകൾ സഹായത്തിന് പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, കർത്താവേ ഞങ്ങളുടെ ദാസനെ കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം, ഞങ്ങളുടെ കുറവെല്ലാം ഒന്ന് ഇല്ല, അതൊന്നും ഒരു കുറവും വെളിപ്പെടുത്തുന്നില്ല. ഒരു കുറവ് ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയ്ക്ക് ഒരു കുറവില്ല. നിനക്കൊരു കുറവില്ല എന്ന് നീ അറിയുന്നതിന്റെ അന്നേ നീ നിറവിലേക്ക് വരും. കുറവ് വെളിപ്പെടുത്തണം. 2, ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള, അപ്പൊ ഒരു ദൈവവചന സന്ദേശത്തിന്റെ വാലിഡിറ്റി 7 ദിവസം. ഐഡിയക്ക് ചാർജ് ചെയ്യുന്നു ഒരു സന്ദേശത്തിന്റെ വാലിഡിറ്റി എത്ര? ഇന്ന് അങ്ങോട്ട് കേട്ടാൽ അടുത്ത ശനിയാഴ്ച ആയിട്ട് അവൻ തരിശു പോയി. 7 ഡേയ്സ് വാലിഡിറ്റി. അങ്ങനെ 7 ഡേയ്സ് വാലിഡിറ്റി ഉള്ള ഒരു സർമൻ ഇല്ല. എറ്റേണൽ വാലിഡിറ്റി ഉള്ള ഒരു മെസ്സേജ് പറയാം. കേൾക്കാൻ താല്പര്യമുണ്ടോ? റോമാലേഖനത്തിലേക്ക് പോവാം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. വിശുദ്ധ തിരുവഴുത്ത് കൊണ്ടുവന്നവരെല്ലാവരും അവിടെ എന്റെ ശ്രദ്ധയോടുത്തിരിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 24-25 സ്ഫുടമായി ശാന്തമായി സ്ലോവായി വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേയും മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാൻ യേശു വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവൻ ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അനുനയിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും വാക്യം കണ്ടോ? റോമാലേഖനം 3-ാം അധ്യായം 24-26 വാക്യം എന്റെ കൂടെ ഒന്ന് ഒരുമിച്ച് വായിക്കാൻ പറ്റുമോ? ഒരു ഭാഷയുടെ വാക്യം നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോകാൻ വേണ്ടി. Let us read together. Ready, 1, 2, go.
സൗജന്യമായിട്ട് നിരീകരിക്കപ്പെട്ടത് വിശ്വസിക്കുന്നവർക്ക് അവരുടെ പേരിലുള്ള ബ്രാഞ്ച് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ ഓർമ്മയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ ആ തീരുമാനം യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തു. ഈ ഒരു വാക്യം ഇത് വിശദീകരിച്ച് പോകാൻ സമയം ഒത്തിരി വേണം. പക്ഷേ ഇന്ന് ക്രിസ്തുവേഷന്റെ തിരുസഭയ്ക്ക് അതിപ്രധാനമായി അറിയേണ്ട ചില ദൈവിക വെളിപ്പാട് മറ നീക്കി ഒന്ന് തരാം. 24-ാമത്തെ വാക്യം പറയുന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുവേശയിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നാം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നു. അവന്റെ കൃപയാൽ, ആരുടെ കൃപയാൽ? യേശുവിന്റെ കൃപയാൽ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എന്ന് നമ്മള് ആശീർവാദ വാചകം പറയുമ്പോൾ നമ്മൾ എല്ലാവരും ധരിച്ചു വെച്ചേക്കുന്നത് അപ്പന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്. പക്ഷെ ഇവിടെ വേദപുസ്തകം പറഞ്ഞ അവന്റെ കൃപയാണ്, പിതാവിന്റെ ദൈവാദി ദൈവത്തെ കുറിച്ച് പറഞ്ഞു അവന്റെ കൃപയാണ്. അപ്പൊ കൃപയുടെ ഉടമസ്ഥന് ദൈവം, ദൈവമാണ് കൃപയുടെ ഉടമസ്ഥ. ദൈവം ആരാണ്? അവന്റെ മാറോട് ചാരിയിരുന്ന യോഹന്നാൻ ക്രിസ്തുവേശുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തുമ്പോൾ താൻ എഴുതി വെച്ചു, ദൈവം സ്നേഹം തന്നെ. ദൈവം ആരാണ്? മറന്നുപോ, ദൈവത്തിന് ഒറ്റ സ്വഭാവമാണ് സ്നേഹം മാത്രം. അപ്പൊ പിന്നെ ബ്രദറെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതും സ്നേഹമാണ്. ആ കത്തുന്ന തീ സ്നേഹത്തിന്റെ തീ. എനിക്ക് ഏറ്റവും ഇഷ്ടം ദഹിപ്പിക്കുന്ന ഈ അഗ്നിയുടെ കൂടെ ജീവിക്കാനാണ്. എത്ര പേർക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയുടെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട്? പേടിയ, അപ്പൊ പേടിപ്പിക്കാൻ പറയുന്നതോ? ദൈവത്തെ നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. പക്ഷെ എനിക്ക് വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്കിപ്പോ ഇഷ്ടം ഇങ്ങനെ ദഹിപ്പിക്കുന്ന അഗ്നിയായവന്റെ കൂടെ ജീവിക്കാനായിരിക്കും ഇഷ്ടം. അതെന്താ? എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മാലിന്യം വന്നാൽ അവനോടുകൂടെ സഹവാസത്തിൽ ആ മാലിന്യങ്ങൾ ആ നിമിഷ ചാവലായി തിന്മയെ കത്തിച്ചു കളയാൻ കരുത്തുള്ള കൺസ്യൂമിംഗ് ഫയറായ യേശുവിന്റെ കൂടെ ജീവിക്കാനാണ് ഒരു ദൈവവൈദന്റെ ഹൃദയത്തിലെ ആഗ്രഹം. നമ്മുടെ ദൈവം സ്നേഹം, നമ്മുടെ ദൈവത്തിന് ഒറ്റ സ്വഭാവമേ ഉള്ളൂ. ഒരുത്തിനെ നിത്യമാശം ഒപ്പിടുന്നു, അതും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗം. ഒരുത്തരെ നിത്യനാശത്തിലിട്ട് കത്തിച്ചു കളയും. നിത്യ നരകത്തിൽ നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്ന നരകം എന്നുള്ള ചിന്ത എന്താണ്? അത് എവിടെ നിന്ന് എടുത്തതെന്ന് അറിയുന്ന ലോകത്തിലെ ജാതികളിൽ നിന്നെടുത്ത കഥയാണ്. പണ്ട് ഞാൻ സുവിശേഷം, പണ്ട് പാസ്റ്റേഴ്സിന്റെ കൂടെ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ നമ്മുടെ ആളുകൾ ആദ്യം ഒരു വീട്ടിലോട് ചെന്ന് കയറിയാൽ ചോദിക്കുന്ന ചോദ്യം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഒന്നാമതെ അവർ പേടിച്ചിരിക്കുക. എഴുതിയിരിക്കുന്നവരോട് നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ പറയുന്നത്, എന്തോ നീ മരിച്ചാൽ സുവിശേഷം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എന്ന് ചോദിക്കുന്നത് സുവിശേഷമോ ബാഡ് ന്യൂസോ? വെരി ബാഡ് ന്യൂസ്. എന്നെ വീട്ടിലോട്ട് കയറി വന്നിട്ട് ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? സത്വർത്ഥമാരാകുമ്പോ കെട്ട വാർത്തയാകും, കെട്ട വാർത്ത തമിഴ് ചീത്ത വാർത്തയോ? അപ്പൊ ദൈവത്തെ കുറിച്ച് നമ്മുടെ ചിന്ത, നമ്മുടെ ഏകദാരണ
അടുത്ത് പറയാനുണ്ട്. നിത്യമരണമുണ്ട്, ഒരു പിടി
ഭൂമി തുറപ്പുള്ള അത്ര പേരുണ്ട് ഞാൻ കൈയോട്ട് ചോദിച്ചാൽ എനിക്ക് നേരത്തെ 75% ആണ് ഇങ്ങനെ കൈ ഞാൻ ഇച്ചിരി മുഖഭാവം മാറ്റും യേശു വന്നാൽ പോകുമെന്ന് ഉറപ്പുള്ളവരായി ഉയർത്താൻ പറഞ്ഞേ ഒരു 25% കയ്യാ ഞാൻ വിട്ടില്ല പിന്നെ ഞാൻ എന്റെ മുഖഭാവമൊക്കെ മാറ്റി ഒരു ഇച്ചിരി ക്രൂരമായ ഭാവത്തിൽ യേശു വന്ന പിന്നെ അവസാനം രണ്ട് അമ്മച്ചിമാര് വന്നേ അവർക്കാണെങ്കിൽ ചെയ്ത് തന്നെ അവർ പ്രാപിച്ച രക്ഷയെ കുറിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രതീക്ഷയെ കുറിച്ച് പ്രത്യാശയെ കുറിച്ച് ഒന്നും കാര്യഗൗരവമായ യാതൊരു ഉറപ്പില്ലാതെ ഒരു ടെൻഷൻ ലൈഫിലാണ്. പക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ കീഴിൽ ഇത്രയും ആനന്ദത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കാൻ കർത്താവ് ഒരുക്കിയ ഈ വഴിയല്ലാതെ വേറെ ഒരു വഴിയില്ലെന്ന് എല്ലാ വായും തുറന്ന് ഉറക്കപ്പറ എന്റെ ദൈവം സ്നേഹമാണ്. നമ്മുടെ ദൈവത്തെ കുറിച്ച് എന്താണോ വിശ്വസിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എല്ലാം എന്റെ മെസ്സേജ് എല്ലാം കൂട്ടിയും അതിവിടെ പൂർണ്ണതയിൽ പറയാൻ ശ്രമിക്കാം, നന്നായിട്ട് പറയാൻ പറ്റില്ല. എല്ലാവരും ഉറക്കെ പറയണം, ദൈവത്തെ കുറിച്ച് എന്റെ ധാരണയാണ്. അടുത്തിരിക്കുന്ന ആളുകൾ നീ ദൈവത്തെ കുറിച്ച് എങ്ങനെ അറിഞ്ഞിരിക്കുന്നു അതാണ് നീ ഓത്തൊക്കെ പറഞ്ഞത് വഴക്ക് പറയുന്ന പോലെ എന്റെ ദൈവത്തെ കുറിച്ച് നീ എന്താണോ പറഞ്ഞത് ഒരാളുടെ സ്വഭാവം നോക്കിയാൽ അറിയാം അയാളെ ദൈവമാണ്. ചിലത് മുഴുവൻ മുഷിയുടെ സ്വഭാവം ഇതിനെ പിടിക്കുന്ന നല്ലൊരു മുഷിട അവരുടെ ദൈവവും മുഷിയുടെ ദൈവവും. അപ്പൊ എന്തു ചോദിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ കാരണം അതിന് പറയാനൊരു കാരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ദൈവം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോ ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ദൈവം വായി മാത്രം ഹെൽപ്പിച്ചു ഈ ഭൂമിയായി കാണുന്ന പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ ദൈവത്തിന് വെറും വാക്കുകൾ മതി ഇല്ലേ? ഉണ്ടാകട്ടെ എന്ന വാക്കുകൾ കൊണ്ട് ദൈവ സകലത്തെ ഉണ്ടാക്കും. ദൈവം നേർത്തു ഓ ഇന്ന് സൂര്യനെ ഉണ്ടാക്കി കുറെ കഷ്ടപ്പെട്ടു നടുവിനുണ്ട്. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കി നക്ഷത്രത്തെയൊക്കെ ഉണ്ടാക്കിയ വാക്കുകളെ ഒരു കുഞ്ഞ വാക്കാണ് അമ്മ വലിയ വലിയ ബിരിയാണിയും മട്ടൻ ചാപ്സും മട്ടന്റെ പുരട്ടും പിന്നെ ചിക്കൻ ഒലത്തിയതും മട്ടൻ ഇങ്ങനെ ഒലത്തി അതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കൊറേ കഷ്ടപ്പെട്ടു ഈ തീരാ എല്ലാം തീർന്നു ഇനി ഒരു സലാഡ് അതും വലിയ സലാഡ് ഉണ്ടാക്കാൻ ഓ രാവിലെ ചരിയ സലാഡ് ഉണ്ടാക്കി തന്നെ എല്ലാ വർക്കും കഴിയുമ്പോ ലാസ്റ്റിൽ ഒരു പൊടിക്കൈയാണ് ആ ഒരു ലാഘവത്തോടാണ് 31 കടയിൽ കടലിന്റെ ഉണ്ടാകട്ടെ ഇരുടും വെളിച്ചം മാറട്ടെ അതുണ്ടാകട്ടെ ഇതുണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുക്കി പറഞ്ഞു അവൻ നക്ഷത്രങ്ങളെ എന്ത് കൂടാട്ട നക്ഷത്രങ്ങളെ വായിക്കുമ്പോ ദൈവത്തെ വല്ലോ എന്തെങ്കിലും അധികം വല്ലതും പറയേണ്ടത് എവിടാ ഈ നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി വായിച്ചിട്ടില്ലേ അത് വായിക്കത്തില്ല നേരത്തെ വായിച്ചു കൊണ്ട് ഇപ്പം ഒരുപാട് ആളുകൾ ബൈബിൾ അറിയാവുന്നത് വായിക്കാത്ത എന്നും എന്നും കാണുന്നേ എന്നും എന്നും കാണുന്ന ഭാര്യ കളയാത്തത് വായിക്കും ദൈവത്തിന്റെ മതത്തിൽ ഫെമിലിയാരിറ്റി കാരണം എന്തെന്നറിയോ നമ്മുടെ തടിച്ചു പത്രം വായിക്കുന്ന ക്യൂരിയോസിറ്റി പോലും ബൈബിൾ വായിക്കാൻ അവരുടെ സങ്കീർത്തന 23 സങ്കീർത്തന
നക്ഷത്രമാണ് നമ്മുടെ ഭൂമി. സൂര്യൻ, സൂര്യന്റെ ചുറ്റി കറങ്ങുന്ന ഒരു ഗ്രഹമാണ് ഈ ഭൂമി. ഭൂമി എന്നൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞാൽ വെറും കളിമണി, മിടുക്കന്മാരെ പോലെ ഇരിക്കുന്നതിലും കളിമണി. ഈ ഗാലക്സി തന്നെ 200 മില്യൺ കോടിയുണ്ട്, 200 മില്യൺ കോടി. ഇത്ര നീട്ടി പറയാനില്ല. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 200 മില്യൺ എന്ന് പറഞ്ഞാൽ 2000 ലക്ഷം. 2000 ലക്ഷം കോടിയുണ്ട് ഗാലക്സീസ്. ഓരോ ഗാലക്സിയിലും 10,000 കോടി നക്ഷത്രം. ഇനിയിപ്പോ പ്രശ്നക്കാരൊക്കെ ഭയങ്കര പ്രോബ്ലോ പ്രോബ്ലക്കാർക്ക് ഒരു മറുപടി തരാം. അതാണ് ഗാലക്സി, മനസ്സിലാവുന്നു? 10,000 കോടി. വീട്ടിൽ പോയി നമുക്ക് ഓടാതെ ഒന്ന് എഴുതി നോക്കും, അത് എഴുതുമ്പോഴേ നമ്മുടെ മുഖം കോടി പോകും. അതുകൊണ്ടാണ് കോടി. 10,000 കോടി നക്ഷത്രം ഉള്ള ഒരു ഗാലക്സി, അങ്ങനെ 200 മില്യൺ ക്രോസ് ഗാലക്സീസ് ഉണ്ട്. ശാസ്ത്രലോകം പറയുന്ന ഒരു വാദമുണ്ട്, മനുഷ്യൻ ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ച ഈ പ്രപഞ്ചം നിലവിലുള്ള പ്രപഞ്ചത്തിന്റെ 5% എന്നിട്ട് നല്ല പൊട്ടിത്തെറിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് മനസ്സിലായി, 200 മില്യൺ ക്രോസ് ഗാലക്സി ഒന്നെന്ന് കണ്ടുപിടിച്ചിട്ട് പറയുക, ഈ കണ്ടുപിടിച്ചത് നിലവിലുള്ളതിന്റെ 5%. അപ്പൊ ഒരു ഗാലക്സിയിൽ നിന്ന് ഒരു ഗാലക്സിയുടെ ഒരു വശത്ത് നിന്ന് അപ്പുറത്തെ വശത്തേക്ക് പോകാനുള്ള ദൂരം, കാട്ടാക്കടയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന ദൂരമല്ല, 40,000 കോടി പ്രകാശ വർഷം. ഒരു സെക്കൻഡിൽ 186,000 കിലോമീറ്റർ സഞ്ചരിക്കും. ഒരു പ്രകാശരശ്മി 1 സെക്കൻഡിൽ 186,000. ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശരശ്മി ഒരു ഗാലക്സിയുടെ ഒരു വശത്ത് നിന്ന് അങ്ങേയറ്റം എത്തണമെങ്കിൽ 40,000 കോടി വർഷം എടുക്കും. അത്രയ്ക്കുള്ള ഒരു ഗാലക്സി, അത്രയ്ക്കുള്ള ഗാലക്സിക്കകത്ത് കോടിക്കണക്കിന് നക്ഷത്രത്തിന്റെ ഇടയിലെ ഒരു കുഞ്ഞനാ ഭൂമി. ആ കുഞ്ഞൻ ഭൂമിക്കകത്തുള്ള ഒരു കുഞ്ഞൻ രാജ്യമായി ഇന്ത്യ. ആ കുഞ്ഞൻ രാജ്യക്കകത്ത് പാവയ്ക്ക പോലിരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. ആ പാവയ്ക്കാണ് ഏറ്റവും താഴെയുള്ള ഒരു മുഴയാണ് തോത്രം, തിരുവനന്തപുരം. അതിനകത്ത് ഒരു സ്പോട്ടാണ് കാട്ടാക്കട. ആ കാട്ടാക്കടയിലെ ഒരു കുത്താണ് നിന്റെ വീട്. ആ കുട്ടിനകത്തിരിക്കുന്ന ഓറ് കുഞ്ഞു കുഞ്ഞനാണ് നീ. എന്നിട്ട് നീ പറയുന്നത് എവറസ്റ്റ് പോലെ പ്രശ്നമാണ്. അതിന് പ്രാർത്ഥിക്കാൻ 21 ദിവസിച്ചോണ്ടിരിക്കും. പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവം നമ്പരാണ്. നിന്നെ നോക്കിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിനൊക്കെ അവർക്ക് എന്താവും ആ ഒരൊറ്റ പദം മതി. ഇടപാട് കർത്താവ് ഒരിക്കൽ ഉറങ്ങി എവിടെ കിടക്കും?
കോട്ടി കിടന്ന് ഉറങ്ങിയിട്ട് കോട്ടി കിടന്ന് ഉറങ്ങിയിട്ട് കർത്താവ് ഉണ്ടാതിരിക്കും. എനിക്ക് തോന്നുന്നു 100% ഉണർന്ന് കാണും. ഉണർന്നിട്ട് ഉറങ്ങുന്നത് പോലെ ഇവന്മാരെന്താ കാട്ടി കൂട്ടുന്നത് അല്ലെ? ഇവനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണല്ലേ, ഞാൻ ചൂച്ചേട്ടൊക്കെ ഏൽപ്പിച്ചിട്ടാണല്ലോ തോന്നുന്നത്, എന്താ കാട്ടി കൂട്ടുന്നത്? കാണാൻ വേണ്ടി കിടന്ന് പറയണ ആകെ കർത്താവിനെ നശിച്ചു പോകുന്നതിൽ നിനക്ക് കാറ്റും കടലും വന്നിട്ട് അവരെ നശിപ്പിക്കുന്ന ദൈവം ഇപ്പൊ ഇവരുടെ വർത്താനം കേട്ടാൽ ആരെയും പറ ഈ യേശുവിനെ മാന്തുന്നത് കണ്ടാൽ എന്താണ് നീ കാരണമാ ഞങ്ങൾ നശിക്കുന്നത്? അതെന്താ ആ അപ്പോ കണ്ടത് ഞാൻ അടങ്ങാതെ സ്വന്തമായിട്ട് നമ്മൾ അക്കരയ്ക്ക് പോകണം. ചിലതിന്റെ ഒന്നും തലേറ്റി എന്നാ പറഞ്ഞു കാരണം ഒന്നാം ക്ലാസ് 3 പ്രാവശ്യം തോറ്റിട്ടായിട്ടോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തെ കർത്താവ് ഇത്രയും കാറ്റ് പോലും കർത്താവ് ഉറങ്ങാൻ കർത്താവ് കർത്താവ് നല്ല ബോധം കർത്താവ് ഞാൻ ദൈവൻ എന്താ ചെയ്യുന്നു ഇപ്പൊ ഏതെങ്കിലും ഒരു യൂത എങ്കിലും എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ യേശു എഴുതിയിട്ടുള്ളതിനെ യൂതായി എന്നെ തന്നെ പറയും. അധികാരം ഉപയോഗിക്കുന്നത് കാണാൻ വേണ്ടി കൊതുക്കി നിങ്ങളുടെ ശരീരത്തിൽ രോഗം വന്നാണ് പല വൈദ്യം ഓ ഗിലയോ ഗിലയാദിലെ വൈദ്യം വന്നിട്ടുണ്ട് ആവണക്കണ്ണൻ റോഡ് സൈഡിൽ നിന്ന് മൈലെണ്ണ വിൽക്കുന്നവരുടെ ഒന്ന് കുടഞ്ഞ് കിളഞ്ഞാൽ പോകുന്നതേ ഉള്ളു ക്യാൻസർ. ഈ ക്യാൻസർ ഇല്ലേ ഒരു വിശുദ്ധൻ ഉണ്ട് എഴുന്നേറ്റത് എന്നുകൊണ്ടാണ് അമ്മ വിശ്വാസം പഴയ
അവന്റെ അപ്പന്റെ ആയാലും ഏത് അപ്പന്റെ ആയാലും അച്ഛനെ പ്രതിഷ്ഠ പൊളിക്കും. പൊളിച്ചിട്ട് ഒരു ഒറിജിനൽ ദൈവത്തെ നിന്നകത്ത് പ്രതിഷ്ഠിച്ച് സകലവിധ ജന്തുക്കളും
വരട്ടെ. ദൈവം എവിടെ നോക്കിയാണോ സംസാരിച്ചത് അവിടെ സൃഷ്ടികൾ ഉണ്ടായി വന്നു. അപ്പൊ ഇനി മണ്ണിൽ വൃക്ഷത്തിൽ വളരാം, വെള്ളത്തിൽ വൃക്ഷം വളരില്ല, വെള്ളത്തിൽ മത്സ്യത്തിന് വളരാം, കരയിൽ പറ്റില്ല. കാരണം എവിടെയാണോ അത് വളരേണ്ടത് അവിടെയാണ് ദൈവം സംസാരിച്ചത്. ആകാശത്തിലേക്ക് നോക്കിട്ട് വന്ന നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ. അപ്പൊ നക്ഷത്രങ്ങൾക്ക് എവിടെ നിൽക്കാനേ അവകാശമുള്ളൂ? സ്പേസിൽ നിൽക്കാനേ അവകാശം. ഇനി 1000 കോടി കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാലും ഏറിയായി വന്നേക്കും. പിന്നെ അതിനകത്ത് കാണാൻ വല്ലം കാണാൻ നല്ല കള്ളം കാണാൻ പറഞ്ഞു വന്നാൽ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചാൽ കത്തിക്കാനുള്ള പവർ ഇതിന് കൊടുക്കും. അവിടെ നിന്നു അതിക്രമിച്ച് പോകാത്ത അതിർത്തി ഉടലുകൊണ്ട് ഇങ്ങോട്ട് സുരാമിയൊക്കെ ഒന്ന് കൊന്തടിച്ച് കയറിയാൽ 5 സെക്കൻഡ് കൂടി തിരിച്ചറിയും. കാരണം കയറി വരാൻ അവകാശമില്ല. ഓരോ സൃഷ്ടികളും അവയെ നോക്കി സംസാരിച്ച സ്ഥലത്ത് തന്നെ അത് വളരണം. മത്സ്യങ്ങൾ വെള്ളത്തിൽ വളരണം, വൃക്ഷങ്ങൾ മണ്ണിൽ വളരണം. പറവകളെ നോക്കി എങ്ങോട്ട് സംസാരിച്ചേ? പറവകളെ നോക്കി എങ്ങോട്ട്? ആകാശ വിഹായസി നോക്കിയിട്ട് ദൈവം പറഞ്ഞു പറവകൾ ഉണ്ടായി വരട്ടെ. ഭൂമിയിലെ സകല പറവകൾക്കും പറക്കാനുള്ള സ്ഥലത്ത് നോക്കി ദൈവം സംസാരിച്ചു. വിശുദ്ധന്മാരുടെ കൂടെ വരണം ഇന്ന് രാത്രി ഇത് പറഞ്ഞു. ഇത് നോക്കി അപ്പൊ പറവകൾ എവിടെ പറക്കണം, നക്ഷത്രങ്ങൾ എവിടെ ഉണ്ടാകണം, വൃക്ഷങ്ങൾ എവിടെ വളർന്നു വരണം, മത്സ്യങ്ങൾ എവിടെ സൃഷ്ടിക്കപ്പെടണം, എവിടെയാണോ ഇവയൊക്കെ വളരുന്നത്, എവിടെയാണോ ഇവയൊക്കെ ചലിക്കേണ്ടത് അവിടെ നോക്കി സംസാരിക്കും. അവസാനം കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ 6ാം നാളിൽ വന്നു ദൈവം പിതാ പുത്രൻ പരിശുദ്ധ എന്റെ മക്കളെ ചോദിക്കുക
അവന്റെ കൈ ഒളിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് നീ എത്ര പഠനെന്നറിയോ, എന്നെ പോലെ വൃത്തി കണ്ടോ പ്രതിഹാരത്തിന്റെ മനസ്സാണ്. ഒരു ദൈവ മനുഷ്യൻ ഉയരുന്നു എന്ന് കേൾക്കുമ്പോ സന്തോഷം വരും. അസൂയ അവൻ തൊലഞ്ഞെന്ന് കേട്ടോ എങ്ങനെയാ പോയ ഫുള്ള് പോയോ ഇല്ലേ തീർന്ന എന്തോ ക്യൂരിയോസിറ്റിയാണ്. ശരിയാണോ ഒരു തവണ മുടിഞ്ഞു പോയാ നമ്മൾ അവന്റെ ന്യൂസ് ഫുൾ എടുക്കും. ഒരാളെ ദൈവശക്തി ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അത് പ്രയാസമാണ്. അവന്റെ മോൻ ദുബായി ചെന്ന് നല്ല ശമ്പളമാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ കൃഷി പായി അത് നല്ല അറിയ കളിപ്പിച്ചായിരിക്കും. നമുക്ക് ഒരാളങ്ങോട്ട് അനുഗ്രഹിക്കപ്പെടുന്ന സംഖ്യമില്ല. ഇത് കാരണമാണ് നമ്മളിൽ ഒരുപാട് പേർക്ക് ഇപ്പൊ ഹാർട്ട് അറ്റാക്ക്. ഓരോ കാര്യം കേൾക്കണം ഇവിടെ പറയാം. 10 നന്മ കേൾക്കുമ്പോ ഹാർട്ട് എന്താണോ നീ നന്നാവാ നിന്റെ ദൈവത്തെ തെറ്റിദ്ധരിച്ചു. നീ വിചാരിച്ച നിന്റെ ദൈവം ഇങ്ങനെ ദുഷ്ടന്റെ മരണത്തിൽ പോലും ഇഷ്ടമില്ലാത്തൊരു ദൈവം, ദുഷ്ടം നശിച്ചു പോകുന്നതിൽ ആഗ്രഹമില്ലാത്ത ദൈവം, ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദിക്ക് പോലും തിന്മ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം, അങ്ങനൊരു ദൈവത്തെ സേവിക്കുന്നവരാണ് ദൈവം. അതുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തോട് ഇറങ്ങുന്നത്, നിങ്ങൾ ദുഷ്ടനോട് എതിർക്കരുത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി എന്നല്ല അത് ഉള്ളൊരു പ്രാർത്ഥിക്കുന്നുള്ളത് തിരിച്ച് കമ്പ്യൂട്ടറിൽ ഇട്ട് മോർഫിൻ ചെയ്ത് പ്രാർത്ഥിപ്പിൻ എന്നത് പരവിപ്പിൻ എന്നായി. ശത്രുക്കളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ. കറക്റ്റാട്ടാ ഒരു പ്രമാണം നിങ്ങൾ ഇന്ന് പോലനുസരിച്ചാൽ അടുത്ത ആഴ്ച പോലെ ഇവിടെ ആൾ നിങ്ങൾ എതിരായിട്ട് തിരികെ സ്നേഹിക്കണം. മാസ്റ്ററേ ഞാൻ നിന്നെ ക്ഷമിച്ച് ഞാൻ സ്നേഹിച്ച ഒരു പരിധി ഉണ്ട് മാസ്റ്ററേ, എന്നെ ക്ഷമിക്കൊക്കെ ഒരു ആ പരിധി ഇല്ലാത്ത ക്ഷമ വേണമെന്ന് ചോദിച്ചു. 10 പ്രാവശ്യം മതി ചോദിച്ചു, 7 പ്രാവശ്യം ക്ഷമിച്ചാൽ ഏടൊന്നും പറ്റത്തില്ല. 7 വേണം. ഒരു ദിവസം നിന്റെ സഹോദരൻ നിന്നോട് വിളിച്ചാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? എല്ലാം കാണാൻ വേണ്ടി വെച്ചേ 7 × 7 = 70 എത്ര? 490. 490 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി. 490 പ്രാവശ്യം തിരിച്ചു കൊടുക്കാൻ 490 പ്രാവശ്യം നമ്മൾ ക്ഷമിക്കണം. 499 പ്രാവശ്യം നമ്മൾ പ്രതികാരം. 490 പ്രാവശ്യം ക്ഷമിക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുക? അടുത്ത പറഞ്ഞത് ക്ഷമിക്കുക, ക്ഷമിച്ചു കൊണ്ടേ പത്രോസ് പറഞ്ഞു എന്റെ ഈശോയെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ. അങ്ങനെ വിശ്വാസം ഈ ക്ഷമിക്കണമെങ്കിൽ എന്ത് വേണം? എന്റെ സഹോദരനോട് ക്ഷമിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ആ അപ്പൊ വിശ്വാസം എന്തിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ദൈവമാണല്ലേ. അപ്പൊ ഞാൻ എന്റെ സഹോദരനോട് ക്ഷമിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? വിശ്വാസം കൂടണം. വിശ്വാസം ആരുമായി ബന്ധപ്പെട്ട
അതിക്രമിച്ച് കടന്നാൽ എന്നെ വെറുതെ വിടുക ഹൈക്കോടതി. പക്ഷെ ഞാൻ എത്ര വിശ്വസിക്കാൻ മതി, യേശുവിന്റെ കൂടെ കർത്താവിന്റെ സ്വഭാവം. ശരി, നമ്മുടെ കർത്താവ് സ്നേഹമുള്ളവനാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങും? അപ്പൊ ഞാൻ ആരെങ്കിലും വെറുക്കുന്നെങ്കിൽ അർത്ഥം എന്ത്? എന്റെ ദൈവം വെറുക്കുന്ന ദൈവമോ? ഞാൻ ദൈവത്തെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് ദൈവം വെറുക്കുന്നവനാണെന്ന കാഴ്ചപ്പാട് വന്നാലേ എനിക്ക് വേറൊരാളെ വെറുക്കാൻ പറ്റൂ. എന്റെ സ്വഭാവം എന്റെ ദൈവത്തെ കുറിച്ചുള്ള എന്റെ അറിവിൽ ഇരിക്കുന്നു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നില്ലേ? യേശുക്രിസ്തു ആരെ ഉയർത്തി? പിതാവിനെ ഉയർത്തി. പിതാവ് അവിടെ ആരെ ഉയർത്തുന്നു? പിതാവ് മുകളിൽ നിന്ന് എപ്പോ പുത്രനെ കണ്ടു? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ കല്യാൺ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെയ്തു കൊടുപ്പി. പുത്രനെ വീട് 24 മണിക്കൂർ ആരെ ഉയർത്തുന്നു? എന്റെ പിതാവ് എല്ലാവരെയും വലിയവൻ. എനിക്ക് അവരുടെ സാക്ഷ്യം ആവശ്യമില്ല, എന്റെ പിതാവിന്റെ സാക്ഷ്യം മതി. എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ട്. 24 മണിക്കൂറും ഉയരത്തിലോട്ട് നോക്കി പറയുന്നു, എന്റെ പിതാവ് എനിക്ക് മതിയായവൻ, അവൻ എല്ലാവരെക്കാളും വലിയ. എന്നിട്ട് പുത്രൻ പോകാൻ തുടങ്ങുമ്പോ പറയാ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പറയുമെന്ന്. ഞാൻ സത്യത്തിൽ ഒന്നുമില്ല. അങ്ങനെ പത്രോട് ആകെ ഇപ്പൊ കൺവെൻഷൻ, നാളെയും മറ്റന്നാളും കൺവെൻഷൻ വന്നിരിക്കില്ല. ഞാനാണ് ഫസ്റ്റ്, ഞാൻ വന്നിട്ട് എന്തോ മുസ്ലിംമാരൊന്നും പറയത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് പറഞ്ഞതാണ് സത്യം, ബാക്കി എല്ലാ തന്ത്രങ്ങളും എന്റെ പൊന്നാല വരുന്നവർ കള്ളന് കവർച്ചക്കാരാണ്. യേശുക്രിസ്തു ഓടെ കാര്യമൊക്കെ ചെയ്തിട്ട് ഒടുവിൽ പറയാ, ഞാൻ പോകുന്നത്. അപ്പൊ ജനങ്ങളെ ഞാൻ പറയാ, ഞാൻ പോവാം, വേറൊരാള് വരാൻ പോവാം. ഞാൻ പോകുന്നത് പ്രയോജനം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ ഹൃദയങ്ങളോടെ പോകും. യേശു ക്രിസ്തുവിൽ നിന്ന് മാറി വരാനുള്ള ആളിലേക്ക് തിരി. അങ്ങനെ പറയണമെങ്കിൽ എനിക്ക് എന്തു വേണം? അസൂയ ഉണ്ടാകാൻ പാടില്ല, സ്വാർത്ഥത പാടില്ല. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു, എന്നേക്കാൾ പ്രയോജനമാണ് അവൻ വരുന്നത്. എനിക്കപ്പോഴത്തെ ഒഴിക്കാൻ പറ്റത്തില്ല, പക്ഷെ അവൻ വന്ന് എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കും. അടുത്തിരിക്കുന്ന ആള് നമ്മളെക്കാൾ അജിതനെ, നിന്റെ സഹോദരൻ നിന്നേക്കാൾ ശ്രേഷ്ഠനെന്ന്. ഇത് എവിടുന്ന് കിട്ടിയ സ്വഭാവം? അന്യോന്യം സ്നേഹിക്കണം. എവിടുന്ന് കിട്ടി അന്യോന്യം? അന്യോന്യം സ്നേഹിക്കൂ. ഇത് എവിടുന്ന് വന്നതാണ്? ദൈവത്തിൽ നിന്ന് വന്നതാണ്. അതെങ്ങനെ വന്നു? ദൈവം എപ്പോഴും പുത്രൻ തമ്മിൽ എപ്പോഴും ഭയങ്കര നിങ്ങൾ എന്തോ ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ലവ് എന്താണ് അറിയാതെ ഇവിടെ ലവ് വരുന്നില്ല. ഇവര് രണ്ടും ലവ് ചെയ്യുന്നില്ല, അർത്ഥം ഇവർക്ക് ദൈവത്തെ അറിയില്ല. ഇവർ തല തൂരിട്ട് ഉമ്മ അവിടെ കുത്തി ഇത് ഗ്ലോറി പറയണം. You know what is durnadam? Why? Why illegal relationship?
It's a part of selfishness. Adultery, selfishness. Selfishness in the bar. Mochanam, selfishness. പോർണവാണത്തില്ലേ, പോർണ എന്ന് പറഞ്ഞാൽ അറിയാമോ, അഴുക്ക് വീഡിയോസ്. നമ്മുടെയൊക്കെ പിള്ളേരുടെ എല്ലാം പാസ്വേഡ് തുറന്നു നോക്കിയാൽ നമ്മുടെ പാസ്വേഡ് അടിച്ചു. ഓരോത്തമ്മര് 128 ജിബി ഇട്ടേക്ക് എന്തിനാ, പാട്ടിടാനല്ല, ഊത്തിട അന്നേരം
ക്രിസ്തുസ് തിരുമേനിയോ മുടി താടി മൊത്തം നനച്ചു. ഹല്ലേലൂയാ. ഈ കേളവൻ അച്ഛനെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ വിരാട് കോഹ്ലി അതാകട്ടെ, മാസ്റ്റർ വിരാട് കോഹ്ലി, വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ യുവത്വത്തിന്റെ ഒരു കാര്യം കേറി നിന്ന കസം. ഈ അപ്പനെ കുറിച്ച് വരുമ്പോഴുള്ള ചിന്ത അങ്ങനെ അതുകൊണ്ടാണ് വിഷയാമ്പുരാൻ 95-ാമത്തെ വയസ്സ് മരിക്കാൻ 33 മരിച്ചിട്ടുണ്ട്. ഇതാണാ ഞങ്ങളുടെ പ്രായം. എവിടെ വന്നാൽ എനിക്ക് 33, എന്റെ അപ്പന് 33, ആത്മാവിന് 33. ചങ്കും മത്തങ്ങായ പോയ അപ്പനാണ്. ദൈവം കരുതിക്കൊള്ളുന്നു, നമുക്ക് ക്ഷമിക്കാം. അങ്ങനല്ല, ഇറങ്ങി വന്ന് പൂശുന്നാത്താന് രണ്ടെണ്ണം കൊടുക്കാൻ വരുന്ന ഒരു എനർജറ്റിക് ഫാദർ നമ്മൾ അറിയുന്നു. യുവർ നേച്ചർ ആൻഡ് യുവർ ക്യാരക്ടർ ഈസ് ബേസ്ഡ് ഓൺ the revelation have of your God. First of all, I want to tell you, don't try to change yourself. Try to change the vision about your God right now. The matter I is one. Hallelujah. Last word, but not the least word, the last word. What is eternal life? What is eternal life? Enda nithiji യോഹന്നാൻ 17:5 ഏകസത്യ ദൈവമായ നിന്നെ നീ അയച്ച യേശു ക്രിസ്തുവിനെ ഞാൻ പെട്ടൊരു തിയോളജിനോട് ചോദിച്ചു, വാട്ട് ഈസ് എറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞു. ഹെവനിൽ ചെല്ലുമ്പോൾ ദൈവം നമുക്ക് തരാൻ പോകുന്ന പാക്കറ്റാണ് എറ്റേണൽ ലൈഫ്. സ്വർഗത്തിനോട് ചെല്ലുമ്പോൾ ശവളം കഴിയുമ്പോൾ കൊടുക്കുന്ന പാക്കറ്റ്, ഒരു മരം, ഒരു ഉണങ്ങിയ വളം, വെള്ളം തരുന്നില്ലേ നമ്മൾ വെള്ളം തരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ശവക്കല്ലറ നമ്മളെ അടക്കുന്നത് സ്വർഗത്തിലോട് ചെയ്യുന്നു. പിതാവ് വാചകം വിളിക്കാം. എന്നോട് പെട്ടെന്നായിരിക്കും ഒരു കാര്യം, ഇന്ത്യ കേട്ടത് ഊർജ്ജിത സുവിശേഷം അല്ലെന്ന് ഞാൻ പറഞ്ഞ തിരുത്തത്. ഇന്ത്യ കേട്ട സുവിശേഷം സ്വർഗത്തിലും നരകത്തിലും നമ്മളുടെ ടിക്കറ്റ്. രാത്രി സ്വർഗത്തിൽ പോകാനുള്ളവർ കൈ വഹിക്കുന്നു. കഴിയുമ്പോ ആൾ ഓടിച്ചാണ് അങ്ങനെ സ്വർഗം പോകാനിരിക്കുന്ന പുള്ളികളാണ് ഗുണം പിടിക്കാതെ ഇരിക്കുന്നത്. 24 മണിക്കൂർ ചിന്ത വല്ലവിധേനെ എവിടെ പോകണം, ഈ വല്ലവിധേനെ ദുബായി പോകണം എന്ന് പറയുന്നത്. നീ എന്നാ ചെയ്താലും നല്ല വിധേനെ പാപത്തിന് പോകണേ. നമ്പർ 1 പാസ്പോർട്ട് വേണം, നമ്പർ 2 ടിക്കറ്റ് വേണം, നമ്പർ 2 വിസ വേണം. ഇത് മൂന്നും ഉണ്ട്, പിന്നെ നല്ല വിധേന വേണം. ഇത് മൂന്നും ഇല്ലാത്തവനാ നല്ല വിധേന. ചുമ്മാ ഇന്ന് ആലോചിക്കും, തലയൊക്കെ എന്തിന് ഐൻസ്റ്റീന്റെ തലച്ചോറ് നിന്റെ തലച്ചോറ് തേക്കും, എന്നിട്ട് നീ ഇതുവരെ നത്തി വെട്ടാനും ഉപയോഗിച്ചു. അങ്ങനെ തല ആപ്പിൾ വേണമെന്ന് നിന്റെ തലയിൽ തേങ്ങയെങ്കിലും വീടുന്നു. സുവിശേഷ യോഗം സ്വർഗത്തിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമല്ല. സുവിശേഷ യോഗം അവിടുത്തെ ജീവൻ പ്രാപിച്ച് അവിടുത്തെ സ്വർഗം ഇവിടെ പണിയാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ചിന്തിക്കാൻ ഒരു വാദം പറഞ്ഞിട്ടുണ്ട്, 31-ൽ ദൈവമുണ്ട്. 31-ൽ ദൈവം എവിടെ? ഭൂമി. വെളിപ്പാട് 22-ൽ ദൈവം എവിടെ?
ഇതാ മനുഷ്യരുടെ കൂടെ ദൈവം 22 ദൈവം ഉൽപ്പത്തി 1 ഇവിടെ പിന്നെ എപ്പോഴാ നിന്റെ സ്വർഗ ജീവിതം തുടങ്ങും. നിത്യജീവൻ നിത്യജീവൻ പിതാവിനെ അറിയുന്ന എത്രത്തോളം നിന്റെ ദൈവത്തെ അറിയുമോ അത്രത്തോളം നീ മാറും. നിന്റെ സ്വഭാവം നിന്റെ ദൈവവും തമ്മിൽ ബന്ധവും. നിന്റെ സ്വഭാവം തെറ്റാണെങ്കിൽ നീ സേവിക്കുന്ന ദൈവവും തെറ്റാണ്. നിന്റെ സ്വഭാവം ഇന്നും വഷളത്വത്തിലാണെങ്കിൽ നീ സേവിക്കുന്ന ദൈവവും വഷളത്വത്തിന്റെ വെളിപ്പാടിലാണ്. രോഗികൾ വന്നിട്ടുണ്ടായിരിക്കാം, ബലഹീനർ വന്നിട്ടുണ്ടായിരിക്കാം, എല്ലാ പ്രശ്നമായിക്കോട്ടെ, ഈ മഹാ അറിവിന്റെ മുമ്പിൽ ഇത് വെറും കരിയില പോലെ കരിയും. എല്ലാ അന്തരങ്ങളും തുടർന്ന് നന്ദി പറയാൻ തുടങ്ങാം. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. അവർ ലോകങ്ങളെ ലോക രാജ്യങ്ങളെ പോകും. ദൈവത്തിന്റെ സാമ്രാജ്യത്തിന്റെ പണിക്കായി ദൈവം ഒരു നേർച്ചയിലേക്ക് ദൈവം അവരെ നടത്താൻ പോവുകയാണ്. വിടുതലിലേക്ക് ദൈവം അവരെ നയിക്കാൻ പോവുകയാണ്. എല്ലാ നാമത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താണ് ക്രിസ്തുവിനെ ഇവനെ വെളിപ്പെടുത്തുന്ന അതിന്റെ ദൗത്യം. ഇവിടുത്തെ പറന്ന് അങ്ങോട്ട് പോകുന്നതല്ല നിന്റെ ലക്ഷ്യം. അവിടുത്തെ സാധ്യത ഇവനെ കൊണ്ടുവരുന്ന യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പൊളിക്കിനെയാ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം ഇവിടെ വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലുള്ളതുപോലെ ഭൂമിയിലുണ്ടായി വരണം. ആമേൻ. സമീപത്തിരിക്കുന്ന എല്ലാവരെയും ഒക്കെ ഒന്ന് മറന്നു കളഞ്ഞേര്. യേശുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിന്റെ